പിന്നെ വേറൊരു സങ്കടം കേട്ടോ, സിദ്ദിഖ് സാറിന്റെ ശബ്ദം ചെയ്യാൻ പറ്റത്തില്ല, കേസൊക്കെ ആയതുകൊണ്ട്. ചെയ്താൽ കുഴപ്പമുണ്ടോ? വേണ്ട വേണ്ട. ഓക്കെ, വളരെയധികം മിമിക്രി ജീവിതത്തിലെ മാറ്റുമറിച്ചൊരു സംഭവമായിരുന്നു ജയിലർ സിനിമയിൽ വിനായകൻ ചേട്ടൻ്റെ അപരൻ ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത്. നിങ്ങൾ ഒരുപക്ഷെ മൊബൈലിലൊക്കെ കണ്ടു കാണും, ചിട്ടിയൊക്കെ പിടിച്ചോണ്ട് വന്നത് ഞാനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ ശബ്ദം മാറി, ഭാവം മാറി, രൂപം മാറി, സ്വന്തം മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരെ കൊണ്ടുവന്നു അല്ലേ? ആരാണ്? സ്നേഹത്തിന്റെ ഭാഷയില് ആത്മാവെടുക്കുന്ന ചില സ്വപ്നങ്ങളുണ്ടല്ലോ. കലാകാരന് വേണ്ടത് ആത്മാർത്ഥതയുടെ ചങ്കുലിയാണ്. ഈ എല്ലാവരും പാടുമ്പോൾ ഞാനും പാടും. ഒരു നല്ല കേട്ടി തന്നാ പാടാ ഞാൻ. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ, പണ്ടാരടങ്ങാൻ എങ്ങനെയെങ്കിലും തുടങ്ങു നീ, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി അവസാനമായിട്ട് രണ്ട് നാടൻ പാട്ട്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഏട്ടാ? പിന്നെ വേറൊരു സങ്കടം കേട്ടോ, സിദ്ദിഖ് സാറിന്റെ ശബ്ദം ചെയ്യാൻ പറ്റത്തില്ല, കേസൊക്കെ ആയതുകൊണ്ട്. ചെയ്താൽ കുഴപ്പമുണ്ടോ? കേട്ടല്ലോ. വേണ്ട വേണ്ടെന്ന്. ഓക്കെ, നമ്മളെല്ലാവരെയും കുടുകുടി ചിരിപ്പിച്ച ജഗതി ചേട്ടൻ എത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ. പ്രിയ കലാസ്നേഹികളെ, അമ്മമാര് പെങ്ങന്മാര് ആത്മാർത്ഥമായിട്ട് ഒരു കയ്യടി തരുമോ? അമ്മ ശരി, കയ്യടി തരുമോ? രാബാ ശ്രീരാബാ കൂടെ വരും കേട്ട് അമ്മ ചെയ്ത് നല്ല കയ്യടി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാടൻപാട്ട് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കൈവയ്ക്കും. നാടൻപാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമല്ലേ? നാടൻപാട്ടെന്ന് പറയുമ്പോൾ മണിച്ചേറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കലാഭം മണിച്ചേറിൻ്റെ കൂട്ടത്തിൽ സാറേ, ദൈവഭാഗ്യം, ഒരു നാല് പരിപാടിക്ക് എനിക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി മണിച്ചേറിൻ്റെ കൂട്ടത്തിൽ. ഒരുപക്ഷെ നമ്മുടെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതായിരിക്കാം. ആ മണിച്ചേറിനെ മറന്നുകൊണ്ട് ഒരു കലാപ്രസ്ഥാനവും ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മണിച്ചേറിൻ്റെ ശബ്ദം കേൾക്കാത്തവരാരുമില്ല. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം. എന്തെല്ലാവരും ഒന്നും നല്ല കേട്ടിതാണ്. മിമിക്രി ജീവിതത്തിലെ മാറ്റുമറിച്ചൊരു സംഭവമായിരുന്നു ജയിലർ സിനിമയിൽ വിനായകൻ ചേട്ടൻ്റെ അപരൻ ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത്. നിങ്ങൾ ഒരുപക്ഷെ മൊബൈലിലൊക്കെ കണ്ടു കാണും, ചിട്ടിയൊക്കെ പിടിച്ചോണ്ട് വന്നത് ഞാനാണ്. വിനായകൻ ചേട്ടൻ നിങ്ങളുടെ മൊബൈലെത്തുകയാണ്. നിങ്ങൾ സംസാരിക്കുന്നത് കറക്റ്റായിട്ട് സംസാരിക്കണം. നിങ്ങൾ വെറുതെ തലക്ക് പ്രാന്ത പിടിക്കുന്ന ചോദ്യം എന്തിനാണ് ആ കുട്ടി ഏറ്റത്? എനിക്ക് അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ കിടക്കാമെന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോഴാണ്. എന്തിനാണ് വെറുതെ പ്രാന്ത പിടിപ്പിക്കുന്ന ഡയലോഗുകൾ വേണ്ട. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട് കറുപ്പിന് കറുപ്പായിട്ടും വെളുപ്പിന് വെളുപ്പായിട്ടും മനുഷ്യനെ മനുഷ്യനായിട്ടും കാണണം. അല്ലാതെ കൊണ്ട് വെറുതെ എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ എന്ന് പറഞ്ഞ ഇതൊരാട്ടി വഴിയായിരിക്കും, ഒരു ദാക്ഷിണ്യം വേണ്ട. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന എല്ലാ ടീമിനും, പ്രത്യേകിച്ച് സാറിനും മാഡത്തിനും, എൻ്റെ ക്യാമറമാനൊക്കെ എന്നെ നന്നായിട്ട് ഒപ്പിയെടുക്കണം. ക്യാമറമാനാണിത്, നല്ല കൈടിവിട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിനായകൻ ചേട്ടൻ്റെ ആ ഒരു പാട്ട് ഞാൻ പാടാം. അക്കാണും മാമലയൊന്നും നമ്മുടെതല്ലൻ മകനെ, ഇക്കാണും കായൽക്കരയും ആരുടേതും എല്ലൻ മകനെ, പുഴുപുലികൾ പക്കി വരുന്നുകൾ. കറക്റ്റ് ചോദ്യം ചോദിക്കണം. കറക്റ്റ് സാറൊക്കെ യഥാർത്ഥത്തില്ലേ? യഥാർത്ഥ ശക്തി തന്നിരിക്കണം. സത്യമാണ്, ഒരു നല്ല കൈടിവിട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് പണ്ട് വേണ്ടി മണിച്ചേരനും ഈ ടീം ഫുൾ ടീമിന് വേണ്ടി സാറേ, എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു വലിയ കലാകാരൻ്റെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സിനിമയാകട്ടെ. എനിക്ക് വേഷം തന്നാലും തന്നില്ലേലും ഈ പടം ഹിറ്റാകും ഉള്ള കാര്യം. സിനിമ പണിയിരുക്ക് മൂന്ന് കൊല്ലൈറ്റ് പ്രണായത്തിന് കൊല്ലം പണിയിരുക്ക് 96. അപ്പോ നിങ്ങൾ അപ്പേ ഏന്തിരിച്ച് നിന്ന് ലെഫ്റ്റില് പോയി റൈറ്റില് പോയി വന്ന പണി നോക്കിക്കോ. ഞാൻ പറയുന്ന അത് മമ്മൂക്കി അനുകരിക്കാൻ എനിക്കറിയില്ല, അതൊന്ന് കേൾപ്പിക്കാം. എന്നിട്ട് വേറെ ഒന്നും എനിക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഈ ചോദ്യം ഞാൻ ആദ്യം ഇട്ടേക്കേണ്ട ഒരു പാതിരാത്രിക്ക് മണിയറു പാതിരി മുട്ടിപ്പിളാൻ നീ ആരാണ്? നിനക്ക് എന്തൊരു പേരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ അമ്മ വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞൊരു മൈനറിയില്ല, അത്തോട്ടെ തീർന്ന ഊരും പേരെല്ലാം എന്തായാലും നോക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇടപാടി നിൽക്കേണ്ടത്? ഇദ്ദേഹം വലിയ മനുഷ്യനാണ്. ഇദ്ദേഹത്തെ പേരാണ് മാണിക്ക്, വെറും മാണിക്കല്ല ഏട്ടാ, രായും മാണിക്ക്. ഇത് നമ്മൾ പാലക്കാടൻ സ്ലാങ്ങിലേക്ക് മാറ്റുകയാണ്. കാരണം ഒരുപാട് വ്യത്യസ്തമായ ഭാഷകൾ ഉള്ള സംസ്ഥാനമായതുകൊണ്ട് പാലക്കാടിലെ സിനിമയിൽ കുറേ വന്നു കഴിഞ്ഞു ജയറാം ഭട്ടനൊക്കെ ചെയ്തു. അപ്പം അതിൽ ഇതേ ഡയലോഗ് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും പാലക്കാടിലേക്ക് മാറ്റുകയാണ്. ഓ അപ്പം അത് ശരി,
ഈ കൂട്ടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നട്ടപ്പാതിരിക്ക് വാതിൽ മുട്ടിയപ്പോളാണ്. നീ ആരാണ്ട ഉണ്ണി നിക്ക് എന്താണ്ടാ വേണ്ടത് കേട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ അമ്മയും വേണം പറഞ്ഞു. അയാള് പറഞ്ഞ ഇങ്ങനെ ഒരു മാന അറിയുമല്ലോ അത് അതോർത്ത് തീർന്നില്ലല്ലോ. ഒന്ന് തുമ്മുതുമ്പം നോക്കണ് ഞാൻ പറഞ്ഞില്ല ഈ കൂട്ടത്തിൽ നിൽക്കണ്ടാവുന്നു. ഇയാൾ വലിയ മനുഷ്യനാണ്, ഇയാളുടെ പേരാണ് മാണിക്കൻ. വെറും മാണിക്കല്ലാട്ടാ, രായ മാണിക്കൻ. ഓ അതേപോലെ തന്നെ നമ്മുടെ ദൃശ്യത്തിൽ ലാലേട്ടൻ പറഞ്ഞ ഒരു സിദ്ധിക കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആശാശരത്തും അവർ തമ്മിൽ ഊട്ടിയിൽ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് വരുണിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു പറയുന്ന ഒരു ഡയലോഗ്. നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങളുടെ അത്ര ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനും എൻ്റെ കുട്ടികളും മടങ്ങുന്ന ഒരു ചെറിയ ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വന്നു. എൻ്റെ കുടുംബം ശിഥിലമാക്കാൻ കേൾപ്പുള്ള ഒരു അതിഥി. ഒരുപാട് ഞങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷേ അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. അവസാനം നിവൃത്തിയില്ലാതെ എനിക്ക് ചെയ്യും.